ലക്ഷ്മി യഥാർത്ഥത്തിൽ എയർലിഫ്റ്റ് ചെയ്യും ആളുകളെ എന്ന് ഇന്ത്യൻ വായുസേന പറയുമ്പോൾ ഇത്തരം ഒരു ടെറൈനിലെ ഇന്ത്യൻ വായുസേനയുടെ ഹെലികോപ്റ്റർ വന്നിറങ്ങും ഇത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ശ്രീകാന്ത് കൂടി ടെലിഫോൺ ലൈനിൽ ചേർന്നു. ശ്രീകാന്ത്, ഈ അവിശ്വസനീയമായ കാഴ്ച നമ്മളെ ആവേശം കൊള്ളിക്കുന്നു. ഇന്ത്യൻ ആർമിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും കാര്യക്ഷമതയിൽ നമ്മൾ അഭിമാന പുളകെതിരാക്കുന്ന നിമിഷമാണ്. ഏത് അപകടം പിടിച്ച ദുരന്ത മുഖത്തേക്കും താങ്കളുണ്ട് എന്ന് സൈന്യം ഒന്നുകൂടി നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിമാനം ഈ വയനാട്ടിലെ അപകടം പിടിച്ച ഈ മണ്ണിലേക്ക് പറന്നിറങ്ങിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എത്ര ശ്രമിച്ചാലും അതിസാഹസികം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയിരിക്കുന്നത്. ഈ പരിക്കേറ്റ ആളുകളെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീകാന്ത് ഈ പറയുന്ന പ്രദേശത്ത് നിന്ന് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീകാന്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? തിരൂരിൽ ഈശ്വർ മാൽഫയായിരുന്നു ഇരട്ടച്ചങ്കരെങ്കിൽ ഇതാ ഇവിടെ ഇപ്പോൾ ഈ ചൂരൽ മലയിൽ ഇരട്ടച്ചങ്കൻ ഇന്ത്യൻ വായുസേനയാണ്. ആപത്തിൽ പെട്ടുകിടന്ന രക്ഷിക്കാൻ ആരെത്തുമെന്ന ആദിയോടെ കിടന്ന ആ പൗരന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇതാ ഇന്ത്യൻ വായുസേന എത്തിയിരിക്കുന്നു. ഇന്ത്യൻ വായുസേനയുടെ ഹെലികോപ്റ്റർ ഇറങ്ങിയിരിക്കുന്നു, പറന്നിറങ്ങിയിരിക്കുന്നു. എസ്കെ, ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഒരു കാരണവശാലും ഇവിടേക്ക് വായുസേനയുടെ എന്നല്ല ഒരു തരത്തിലുള്ള ഹെലികോപ്റ്റർ ൾക്കോ മറ്റ് വിമാന ഇത്തരത്തിലുള്ള ഹെലികോപ്റ്ററുകൾ ഇറങ്ങുന്നതിനുള്ള സാധ്യതയേ ഇല്ലാത്ത ട്രെയിനാണ്. ഇവിടുത്തെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചുപോയി, പ്രതലം തന്നെ വളരെ മോശമാണ്. അവിടെ തകർന്ന് പൊളിഞ്ഞടുങ്ങിയ റോഡിലേക്കാണ് പൗരന് വേണ്ടി ഇന്ത്യൻ വ്യോമസേന പറന്നിറങ്ങിയത്. പരിക്കേറ്റ ആളുകളെ ഇപ്പോൾ വ്യോമസേന അവരുടെ ഹെലികോപ്റ്ററിലേക്ക് കയറ്റിയിരിക്കുന്നു. അല്പസമയത്തിനകം ഇവരുമായി ഇന്ത്യൻ വ്യോമസേന ആശുപത്രിയിലേക്ക് മാറും. പരിക്കേറ്റ നിരവധി ആളുകളുണ്ട് ഈ മുണ്ടക്കൈ ഭാഗത്ത്. തങ്ങൾ എങ്ങനെ മറുകരെ എത്തും, തങ്ങൾക്ക് ചികിത്സ കിട്ടുമോ, ഇനിയൊരു രക്ഷയുണ്ടാകുമോ ജീവിതത്തിൽ, അത് ഒറ്റപ്പെട്ട ഈ തുരുത്തിൽ തീരാനാണോ വിധി, ഇങ്ങനെ പല ആദികളും വ്യാധികളുമായി കഴിഞ്ഞിരുന്നവരാണ് മുണ്ടക്കൈയിൽ ഈ 14 മണിക്കൂറായി ആളുകൾ. പക്ഷേ അവരുടെ അടുത്തേക്ക് രക്ഷാദൂതുമായി ഇന്ത്യൻ വായുസേന എത്തിയിരിക്കുന്നു. എസ്കെ, അഭിമാനം നൽകുന്ന കാഴ്ചയാണ്, വളരെ ആവേശം നൽകുന്ന കാഴ്ചയാണ്. ഒറ്റയ്ക്കല്ല നമ്മൾ, നമ്മോടൊപ്പം നമ്മുടെ സൈന്യം കണ്ണിമ ചിമ്മാതെ ഉറക്കമിളച്ച് നമ്മുടെ പൗരന്മാരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നമ്മുടെ സൈന്യമുണ്ട്, ഇന്ത്യൻ വായുസേനയുണ്ട്, ഇന്ത്യൻ ആർമിയുണ്ട്. പറന്നുയരാൻ പോകുന്നു. ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും സങ്കടപ്പെട്ട കടലിലേക്കാണ് ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ അപകടം പിടിച്ച ദുർബലമായ ഈ മണ്ണിലേക്ക് ഒരു വെള്ളപ്പൊക്കം വെള്ളക്കെട്ടും അതുപോലെ തന്നെ തകർന്നടിഞ്ഞ ഈ മണ്ണിൻ്റെ ഭൂപ്രകൃതിയിലേക്കാണ് ഈ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വായുസേനയുടെ ഹെലികോപ്റ്റർ പറന്നിറങ്ങിയത്. ഒരുപക്ഷെ ഏറ്റവും വലിയ ദുരന്ത മുഖങ്ങളിൽ തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സ് എന്ത് സാഹസിക കർമ്മവും നടത്തും എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ ഹെലികോപ്റ്റർ പരിക്കേറ്റവരെയും കൊണ്ട് ഈ അല്പനിമിഷങ്ങൾക്കകം ഇവിടെ നിന്ന് പറന്നുയരും. തൊട്ടരികിൽ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന നദിക്കരയിൽ വളരെ അത്ഭുതകരമായി ലാൻഡ് ചെയ്യിച്ച ആ പൈലറ്റിനും നമ്മുടെ ഒരു ബിഗ് സല്യൂട്ട്, ഇന്ത്യൻ വായുസേനയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ നൽകേണ്ടിയിരിക്കുന്നു. സല്യൂട്ട് ടു ഇന്ത്യൻ എയർഫോഴ്സ്. നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക്, ഒരു ടെറൈനിലേക്ക് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ പറന്നിറങ്ങി പരിക്കേറ്റ ആളുകളെ ചികിത്സയ്ക്കായി എയർലിഫ്റ്റ് ചെയ്യുന്ന ഏറ്റവും സന്തോഷകരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. രക്ഷപ്പെടുത്താൻ ആളുകൾ വരുന്നില്ലല്ലോ എന്ന് ദുഃഖിച്ചു നിൽക്കുന്ന പരിക്കേറ്റവരെ ചികിത്സ കൊടുക്കാൻ വേണ്ടി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ ഈ മണ്ണിലേക്ക് ലാൻഡ് ചെയ്ത് അത്ഭുത കഥകൾ രചിക്കുകയാണ് ഇന്ത്യൻ എയർഫോഴ്സിന്. പക്ഷേ നമ്മുടെ നാടിനുണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്ത മുഖങ്ങളിൽ ഇന്ത്യൻ എയർഫോഴ്സ് എന്തെങ്കിലും കീറാമുട്ടികൾ പറഞ്ഞ് പിന്തിരിഞ്ഞ് നിൽക്കില്ല എന്ന് തെളിയിച്ച് ഈ ഹെലികോപ്റ്റർ പറന്നിറങ്ങി ഈ മണ്ണിലേക്ക്. ഒരുപക്ഷെ ഉരുളൻ പാറക്കല്ലുകൾ കൊണ്ട് ഈ പ്രദേശങ്ങളാകെ മൂടിക്കിടക്കുന്ന ഈ വൈകിയ വേളയിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഈ ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നു. ആഷ്മി, ഒരുപക്ഷേ നമ്മൾ ഈ അടുത്ത കാലം കണ്ട ഏറ്റവും നല്ല നിമിഷമാണ് ഇന്ത്യൻ എയർഫോഴ്സ് നമുക്ക് സമ്മാനിച്ചത്. ഒരുപാട് മനുഷ്യ